കൊമേഴ്സ് ഫോർ എച്ച്എസ്എസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ മൂന്നാം അധ്യായമായ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതിനകത്ത് ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. രമേഷ് ആൻഡ് സുരേഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:3:2. They decided to share the profits equally with effect from April 1st, 2015. Their balance sheet as on 31st March 2016 was as follows. അപ്പോൾ ഇവിടെ ഏപ്രിൽ ഒന്നാം തീയതി അവരെന്ത് ചെയ്യുന്നു, നേരത്തെ അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:3:1 ആയിരുന്നു. അത് 2015 ഏപ്രിൽ ഒന്ന് മുതൽ എന്താ ഈക്വലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ഇല്ല, പക്ഷേ എന്ത് ചെയ്യുന്നു, ദർ ഇസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് അഡ്മിഷനിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റീവാലേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷനിൽ പറഞ്ഞ പോലെ ക്യാപിറ്റലോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ഗുഡ്വിൽ കൊണ്ടുവരുന്നതും ചെയ്യാനാണ് ഉണ്ടാവില്ല. അതിനുശേഷം നോക്കാം, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ദ ഫിക്സഡ് അസറ്റ് ഷുഡ് ബി വാല്യൂ റുപ്പീസ് 331,000. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ എന്താണ്, നേരത്തെ എത്രയാ ഉള്ളത്, ബാലൻസ് ഷീറ്റ് എത്രയാ ഉള്ളത്, നോക്കോ. ഒന്നാമത്തെ ജേണലറി വരുന്നത് ഫസ്റ്റ് ജേണലറി എടുക്കാം. ഫസ്റ്റ് ജേണലറി ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 51,000 ടു റീവാലേഷൻ അക്കൗണ്ട് 51,000 ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. A provision of 5% on sundry debtors be made doubtful. ഇപ്പോൾ ഡെറ്റേഴ്സിൻ്റെ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ എന്താവും, കൂടുതൽ കുറയോ, കുറയും അല്ലേ. അപ്പോൾ കുറയുമ്പോൾ നമ്മൾ എന്ത് എന്താണ് ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ ഇവിടെ വേറെ എന്തെങ്കിലും നോക്കുക, പിന്നെ ഗുഡ്വില്ലിൻ്റെ അവിടെ നിൽക്കട്ടെ, പിന്നെ ലാസ്റ്റ് വൺ നോക്കുക. The value of stock be reduced to rupees 1,12,000. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് നോക്കുക. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഷുഡ് സ്റ്റോക്ക് ബി റെഡ്യൂസ്ഡ് ടു റുപ്പീസ് 1,12,000. സ്റ്റോക്കിൻ്റെ വില എത്രയായി മാറുന്നു, 1,12,000. നേരത്തെ എത്രയാ ഉള്ളത്, 20,000 ആണ്. അത് എത്രയായി മാറി, 1,12,000. അപ്പോൾ എന്താ കൂടുതൽ കുറയോ, സ്റ്റോക്കിൻ്റെ വില കൂടുമോ കുറയോ, കേൾക്കുന്നില്ലേ, ഹലോ, ഹലോ, ഓ കുറയും അല്ലേ, സ്റ്റോക്കിൻ്റെ വില കുറയും. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ സ്റ്റോക്കും ക്രെഡിറ്റ് ചെയ്യണം, പ്രൊവിഷനും ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, റീവാലേഷൻ അക്കൗണ്ട്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ജേണലറി റീവാലേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടോട്ടൽ എമൗണ്ട് 11,000 ടു സ്റ്റോക്ക് അക്കൗണ്ട് 8,000 ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് 3,000 ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം, റീവാലേഷൻ അക്കൗണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത് ഏത് ജേണലറി, ഫസ്റ്റ് ജേണലറി ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലേഷൻ അക്കൗണ്ട് അല്ലേ. ഒന്നാമത് ജേണലറി ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലേഷൻ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ റീവാലേഷൻ അക്കൗണ്ട് ഏത് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എഴുതാം, ഫിക്സഡ് അസറ്റ് എമൗണ്ട് 51,000. അപ്പോൾ റീവാലേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എഴുതാം, ഫിക്സഡ് അസറ്റ് 51,000. രണ്ടാമത് ജാലറി നോക്കുക. രണ്ടാമത് ജാലറി എന്താണ്, രണ്ടാമത് ജാലറി റീവാലേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏത് സൈഡിൽ എഴുതണം, റീവാലേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡ് എന്തൊക്കെ എഴുതുക, സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്,
അപ്പോൾ എമൗണ്ട് ചെയ്ത പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലേ. സെൻഡ് ചെയ്തോ സ്റ്റോക്ക് അക്കൗണ്ട് 8000, പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് 3000. ഈ രണ്ട് ജേണൽ എൻട്രി ഈ ക്വസ്റ്റിനകത്തുള്ളൂ, രണ്ട് ജേണൽ ഉള്ളൂ, റിവാലുഷനായി ബന്ധപ്പെട്ട് രണ്ട് ജേണൽ എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇനി അടുത്തത്, റിവാലുഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഏത് സൈഡിലാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ? ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 51000, അതേ എമൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ ചെയ്യുന്നു. ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡോ 40000 അല്ലേ. ഈ 40000 എന്ത് ചെയ്യണം, ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്, 40000 ലാഭമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഷെയർഡ് ബൈ, അപ്പോൾ നേരത്തെ ഉള്ള എല്ലാ പാർട്ടീസും ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ അവരുടെ നേരത്തെ ദിനേഷും രമേശും സുരേഷ്, അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ദിനേഷ് രമേഷ് സുരേഷ്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമ്മൾ പറഞ്ഞത് 3:3:2 ആണ് വരിക. അപ്പോൾ അങ്ങനെ ദിനേഷിൻ്റെ 40000 × 3/8 15000, രമേഷിൻ്റെയും 40000 × 3/8 15000, സുരേഷിൻ്റെ 40000 × 2/8 10000 പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ കൂടുതൽ കുറയോ? കൂടും കൂടും. അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യോ? ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടി വരുമോ, റിവാലുഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ദിവേഷ് ക്യാപിറ്റൽ, രമേഷ് ക്യാപിറ്റൽ, സുരേഷ് ക്യാപിറ്റൽ. അപ്പോൾ ആ അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വയ്ക്കാം. ഓക്കെ ആ ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇത് ബാലൻസ് ബ്രോ ഡൗൺ 180000 70000, മൂന്നാമത് ചെയ്തോ 180000 70000. ഇവിടെ മൂന്ന് പാർട്ട്നേഴ്സ് ഉള്ളു, ദിനേഷും രമേഷും സുരേഷും. അപ്പം ദിനേഷിൻ്റെ 1 lakh, രമേഷിൻ്റെ 80000, സുരേഷിൻ്റെ 70000. ഇപ്പം നമ്മൾ എന്തായാലും ഇവിടെ റിവാലുഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്തു. റിവാലുഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ എന്താണ്, റിവാലുഷൻ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ ജേണൽ എൻട്രി പറഞ്ഞു, എന്താണ് റിവാലുഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ദിനേഷ് ക്യാപിറ്റൽ, രമേഷ് ക്യാപിറ്റൽ, സുരേഷ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ റിവാലുഷൻ അക്കൗണ്ട് ചെയ്തോ. അപ്പോൾ എമൗണ്ട് ദിനേഷിൻ്റെ എമൗണ്ട് 15000 ദിനേഷിൻ്റെ കോളത്തിലേക്ക് പോവും, രമേഷിൻ്റെ 15000 രമേഷിൻ്റെ കോളത്തിലേക്ക് പോവും, സുരേഷിൻ്റെ 10000 സുരേഷിൻ്റെ കോളത്തിലേക്കും പോവും. കറക്റ്റ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് നോക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ ജനറൽ റിസർവ് എന്ന് കണ്ടോ, ജനറൽ റിസർവ് 80000. അപ്പോൾ ഈ ജനറൽ റിസർവ് എന്ത് ചെയ്യണം, ജനറൽ റിസർവ് ഇറ്റ് ഈസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്, കഴിഞ്ഞ മുമ്പുണ്ടായ ലാഭമാണ്. അതെന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലേ. ഇപ്പോൾ ഇവിടെ എല്ലാ പാർട്ട്നേഴ്സും അത് ഷെയർ ചെയ്യും. അപ്പോൾ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ എന്താവും, ക്യാപിറ്റൽ കൂടുക പറയുമോ, അപ്പോൾ കൂടും. കൂടുമ്പോൾ നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേഷ് ക്യാപിറ്റൽ, രമേഷ് ക്യാപിറ്റൽ, സുരേഷ് ക്യാപിറ്റൽ. ജനറൽ റിസർവ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. അപ്പോൾ നമ്മളീ നോക്കുക, ഇപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേഷ് ക്യാപിറ്റൽ, രമേഷ് ക്യാപിറ്റൽ, സുരേഷ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിൽ വരുന്നു, ക്രെഡിറ്റ് സൈഡ് ചെയ്തോ. ജനറൽ റിസർവ് അക്കൗണ്ട് ഇപ്പോൾ സുരേഷ് ദിനേഷിൻ്റെ എമൗണ്ട് 30000 ദിനേഷിൻ്റെ കൂട്ടത്തിലേക്ക് പോകണം, രമേഷിൻ്റെ 30000 സുരേഷിൻ്റെ 20000. നോക്കുക ഇവിടെ നെക്സ്റ്റ് വരുന്ന ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഗുഡ് വിൽ ഓഫ് ദ ഫേം അറ്റ് ദിസ് ഡേറ്റ് ടു ബി വാല്യൂഡ് ടു 4.5 years പർച്ചേസ് ഓഫ് ദ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 years വിച്ച് വെയർ 14000 17000 20000 22000 27000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മളിവിടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാണണം. ഗുഡ് വില്ല് നമുക്കിവിടെ ഇതിനെ വേണ്ടിയാന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പം പിന്നെ ഇവിടെ എന്തായിരുന്നു, ദേ വിൽ ചേഞ്ച് ദെയർ പ്രോഫിറ്റ് ഷെയർ എന്ന് വെച്ചാൽ നേരത്തെ 3:3:2 അത് ഇനിയും മുതൽ എത്രയാണ്, ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ 1:1:1 അല്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ 1:1:1 മേ സാക്രിഫൈസ് ദർ പ്രോഫിറ്റ് ആൻഡ് സം ഓഫ് ദം ഹാവ് ഗെയിൻ ഇൻ ദർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ മൂന്ന് പാർട്ട്നേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു കോളം വരയ്ക്കാം നിങ്ങൾ നോട്ടിൽ. അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോ ചെയ്തോ. ഓൾഡ് റേഷ്യോ
3:3:2 ആണ്. അപ്പോൾ 3:3:2 3/8 3/8 2/8 ഓൾഡ് റേഷ്യോ എന്ന് എഴുതാം. 3/8 3/8 2/8 താഴെ എഴുതാം. ന്യൂ റേഷ്യോ 1/3 1/3 1/3 ചെയ്തോ. ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ ദിനേഷിനെ എടുക്കുക. ദിനേഷിനെ എടുക്കുമ്പോൾ ദിനേഷിനെ നേരത്തെ കിട്ടിയിരുന്ന 3/8 കിട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുമോ? 1/3 കിട്ടും. അപ്പോൾ അവർക്ക് ലാഭമായിരിക്കോ നഷ്ടമായിരിക്കോ? ഇനി എത്ര കിട്ടുള്ളൂ? 3/1 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നഷ്ടമായിരിക്കോ ലാഭമായിരിക്കോ? നഷ്ടം. നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓൾഡ് റേഷ്യോ വലുതായിരിക്കും, ന്യൂ റേഷ്യോ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ താഴെ ചെയ്തോ. 3/8 - 1/3 പത്തിലെ ഡിഫറൻസ് എടുക്കുക. പഴയതിൻ്റെ അർത്ഥം പുതിയത് മൈനസ് ചെയ്യുക. 3/8 - 1/3 അതിന് നമ്മളെ 8-നും 3-നും ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന 24 ആണ്. 2-നെ 24 ആക്കുക. 24 ആക്കുമ്പോൾ 8-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 3-നെ 3 കൊണ്ട് 3-നെയും മൾട്ടിപ്ലൈ. അപ്പോൾ 3 × 3 9/24. അതായത് ഇപ്പോൾ 3-നെ 24 ആക്കണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1-നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/24. അപ്പോൾ 9/24 - 8/24 1/24. ഇവർക്ക് എന്താണ് നഷ്ടമാണ്. അപ്പോൾ അതിന് താഴെ സാക്രിഫൈസ് ചെയ്തു. സാക്രിഫൈസ് ബ്രാക്കറ്റിൽ താഴെ ബ്രാക്കറ്റിൽ സാക്രിഫൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് രമേഷിൻ്റെയും ഇതേ സെയിം തന്നെയല്ലേ വരുന്നത് അല്ലേ. രമേഷിൻ്റെയും ഓൾഡ് റേഷ്യോ 3/8 ആണ്. ന്യൂ റേഷ്യോ 1/3. അപ്പോൾ സെയിം സാധനം ഇത് തന്നെയാണ് വരിക. അപ്പോൾ സെയിം അത് തന്നെ ഒന്നുകൂടി എഴുതാം. രമേഷിൻ്റെ ഓൾഡിനും എഴുതാം. സാക്രിഫൈസ് 3/8 - 1/3 = 9/24 - 8/24 = 1/24. അപ്പോൾ രമേഷിനും എന്താണ് സാക്രിഫൈസ് ആണ്. ദിനേഷിനും രമേഷിനും നഷ്ടമാണ്. അപ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും? സുരേഷിന് എന്തായിരിക്കും? സുരേഷിന് എന്തായിരിക്കും? ലാഭമാണോ നഷ്ടമാണോ? 2/8 ആണോ വലുത്? അല്ലെ 1/3 ആണോ വലുത്? 2/8 ആണ് വലുത്. 1/3 ആണ് വലുത്. ഇവർക്ക് നഷ്ടല്ലേ. അപ്പൊ ഇയാൾക്ക് എന്തായിരിക്കും? അതിന്റെ ആ ലാഭമായിരിക്കും കിട്ടും. സുരേഷിന് കിട്ടും 1/3 - 2/8. അപ്പൊ 1/3 നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ. 8/24 - 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6/24. അപ്പൊ 2/24. അപ്പൊ നോക്കുക, ഇവിടെ 1/24 സുരേഷിന് നഷ്ടപ്പെട്ടു. സോറി, 1/24 ദിനേഷിന് നഷ്ടമുണ്ടായി. 1/24 രമേഷിന്. ഈ രണ്ടും കൂടി ആർക്ക് കിട്ടി? 2/24 സുരേഷിന് കിട്ടി. അപ്പോൾ സുരേഷിന് ഗെയിൻ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് 4.5 ഇയേഴ്സ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണാം ഫസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്തോ. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 4-5 വർഷത്തെയാണ്. 16,000 - 22,000 - 25,000. ടോട്ടൽ ഇപ്പോൾ 1 ലാക്ക് കിട്ടും. 1 ലാക്ക് ÷ 5 20,000 ആണ്. സോറി, 12,000 അല്ല, ഇവിടെ മാറിപ്പോയതാണ്. 20,000 ആക്കും. ഓക്കെ സാർ. ആവറേജ് പ്രോഫിറ്റ് 20,000. ഇപ്പോൾ ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് 4.5 എന്ന് പറയുമ്പോൾ 4 × 1 = 1. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത്, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? സുരേഷ് ദിനേഷിന് 1/24 നഷ്ടം വരും. രമേഷിന് 1/24 നഷ്ടം വരും. ആർക്ക് ലാഭം? സുരേഷിന് 2/24 ലാഭമാണ് അല്ലേ. അപ്പം അങ്ങനെ ആരാണ് ആരാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്? ആരാർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം? സുരേഷ് ദിനേഷിനും രമേഷിനും നഷ്ടം കൊടുക്കണം അല്ലേ. കാരണം സുരേഷിനാണ് ലാഭം, കൂടുതൽ ലാഭം കിട്ടും. ഇനി മുതൽ വരുമ്പോൾ ഇനി മുതൽ സുരേഷിന് ലാഭം കൂടുതൽ കിട്ടും. ദിനേഷിനും രമേഷിനും നേരത്തെ കിട്ടിയിരുന്ന ലാഭത്തിനകത്ത് കുറവ് വരും അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക? ദ പാർട്ട്ണർ ഹൂ ഗെയിൻ ഹാസ് ടു കോമ്പൻസേറ്റ് ദ പാർട്ട്നേഴ്സ് ഹൂ സാക്രിഫൈസ്. ആർക്കാണോ ഗെയിൻ ഉണ്ടായത്, ഗെയിൻ ഉണ്ടായ പാർട്ട്ണർ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ഉണ്ടായ പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന പറയും. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ റേഷ്യോയിലാണ്. ഈ റേഷ്യോ നേരത്തെ നമ്മൾ കണ്ട റേഷ്യോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക. സുരേഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ് സുരേഷ് എന്ത് ചെയ്യണം? ഗുഡ്വില്ലിൻ്റെ 2/24 ഭാഗം പൈസ അയാൾ കൊണ്ടുവരണം. ആര് കൊണ്ടുവരണം? സുരേഷ് അല്ലേ. അപ്പോൾ ഇതാ, സുരേഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ് 90,000 × 2/24.
സുരേഷ് ഗുഡ് വില്ല് 2/24 ഭാഗം എന്ത് ചെയ്യണം, പൈസ കൊണ്ടുവരണം. ആ പൈസ ആർക്ക് കൊടുക്കണം? എനിക്ക് ദിനേഷിനും രമേശിനും കൊടുക്കണം. ഇനി അതുപോലെ അടുത്തത്, ദിനേഷ് ഈസ് എക്സ്പെക്ട് ടു റിസീവ്. ദിനേഷിന് എന്ത് കിട്ടും? 90,000. 1/24 അയാൾക്ക് നഷ്ടം ഉണ്ടായത്. അപ്പോൾ 90,000 × 1/24 3,750. അതുപോലെ തന്നെ രമേഷ് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസീവ് 90,000 × 1/24 3,750. അപ്പം ശ്രദ്ധിക്കുക ഇവിടെ, നമ്മൾ ഗുഡ് വില്ല് മൊത്തം ഗുഡ് വില്ല് 90,000 ആണ്. അപ്പോൾ അതിൻ്റെ 2/24 ഭാഗം ഷെയർ ആര് കൊണ്ടുവരണം? 7,500 രൂപ സുരേഷ് കൊണ്ടുവരണം. ആ 7,500 രൂപ എന്ത് ചെയ്യുന്നു? ദിനേഷിനും രമേഷിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടായത് സുരേഷിന് എന്ത് ചെയ്തു? സുരേഷിന് ലാഭം കൂടി, ദിനേഷിനും രമേഷിനും നേരത്തെ ഉണ്ടായിരുന്ന ലാഭത്തിൽ കുറവ് വന്നു അല്ലേ. അപ്പോൾ അതിന് കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സുരേഷ് 7,500 രൂപ കൊണ്ടുവരണം. അത് ആര് ഡിവൈഡ് ചെയ്യുന്നു? ദിനേഷും രമേഷും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുരേഷ് പൈസ ഇവിടെ കൊണ്ടുവരുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ ക്യാപിറ്റൽ. അത്രയും പൈസ എന്ത് ചെയ്യുന്നു? ഇയാൾ സുരേഷ് ക്യാഷായിട്ട് കൊണ്ടുവരില്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു? അയാളുടെ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സുരേഷിൻ്റെ ക്യാപിറ്റൽ എന്താവും? കൂടെ കുറയോ? അല്ല, ഞാൻ പറഞ്ഞത് കുറയും അല്ല. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരണം. സുരേഷിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സുരേഷിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ഈ പൈസ അയാളുടെ ക്യാപിറ്റലേക്ക് പോകും, ദിനേഷിൻ്റെ ക്യാപിറ്റലും രമേഷിൻ്റെ ക്യാപിറ്റലും. അപ്പോൾ ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ക്യാപിറ്റൽ എന്താവും? ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ക്യാപിറ്റൽ കൂടുമോ കുറയോ? കൂടും അല്ലേ. അപ്പോൾ ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 7,500 ടു ദിനേഷ് ക്യാപിറ്റൽ ടു രമേഷ് ക്യാപിറ്റൽ ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദയർ സാക്രിഫൈസിങ് ഓർ ഗെയിനിങ് റേഷ്യോ. നമ്മൾ നേരത്തെ ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യാനെടുക്കുക. സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 7,500 ടു ദിനേഷ് ക്യാപിറ്റൽ 3,750 ടു രമേഷ് ക്യാപിറ്റൽ 3,750. അപ്പോൾ നമ്മൾ ആദ്യം സുരേഷിൻ്റെ ക്യാപിറ്റൽ എടുക്കുക. സുരേഷിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്തു? സുരേഷിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഏത് സൈഡിൽ എഴുതണം സുരേഷിൻ്റെ ക്യാപിറ്റലിൻ്റെ? സുരേഷിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തപ്പോൾ ഏത് സൈഡ് എഴുതണം? സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സുരേഷിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഏതൊക്കെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു? ടു ദിനേഷ് ക്യാപിറ്റൽ, ദിനേഷ് അക്കൗണ്ടും ക്യാപിറ്റലിന് എഴുതോ, എമൗണ്ട് എഴുതോ. അപ്പൊ എമൗണ്ട് സുരേഷിന്റെ കൂടെ എഴുതോ കേട്ടോ. ദിനേഷ് ക്യാപിറ്റൽ എഴുതോ, രമേഷ് ക്യാപിറ്റൽ എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ഏത് എഴുതോ? 3,500. 3,500 സുരേഷിൻ്റെ കൂടെ എഴുതോ. ഇനി നമ്മൾ നേരത്തെ ഇപ്പോൾ ഇത് ഈ സെയിം ജേർണലിനെ ഒന്നുകൂടി നോക്കുക. നമ്മളിപ്പം എഴുതിയ ജേർണലിനെ ഒന്നുകൂടി നോക്കുക. സുരേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ദിനേഷ് ക്യാപിറ്റൽ ടു രമേഷ് ക്യാപിറ്റൽ. ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ദിനേഷിൻ്റെയും രമേഷിൻ്റെയും ഏത് സൈഡിൽ എഴുതണം? സുരേഷ് ക്യാപിറ്റൽ എമൗണ്ട് ദിനേഷിൻ്റെ കുളത്തിൽ 3,750, രമേഷിൻ്റെ കുളത്തിൽ 3,750. ബാലൻസ് ചെയ്യുമ്പം ആദ്യം രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. അപ്പം നമ്മൾ നോക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ അല്ലേ. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. 1,48,750, 1,28,750, 1,00,000. ഈ എമൗണ്ട് തന്നെ എവിടെ എഴുതോ? ഡെബിറ്റ് സൈഡിലും എഴുതോ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ എമൗണ്ട്, ഡെബിറ്റ് സൈഡിൽ മാറ്റി എഴുതാം. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, ദിനേഷിൻ്റെയും രമേഷിൻ്റെയും കൂടുതൽ എന്തില്ല, എമൗണ്ടൊന്നുമില്ല. അപ്പോൾ അതേ എമൗണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസായിട്ട് എഴുതാം. പിന്നെ സുരേഷിൻ്റെത് 100,000 7,500 മൈനസ് ചെയ്താൽ 92,500. അത് ക്ലോസിങ് ബാലൻസ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് വരുക. അപ്പോൾ അതിന് നമ്മൾ ഒന്നാമത്തെ ഐറ്റം നോക്കാം. ബാലൻസ് ഷീറ്റ് ഒന്നാമതായിട്ട് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ക്യാഷ് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ക്യാഷ് കൊണ്ടുവരുന്നില്ല, വിഡ്രോ ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അതേ അതേ എമൗണ്ടിന് ചെയ്തോ. ഇപ്പോൾ ഒന്നാമത്തെ ഐറ്റം ചെയ്തോ, ക്യാഷ് അറ്റ് ബാങ്ക് 40,000. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം നോക്കോ. ബിൽസ് റെസീവബിൾ, ബിൽസ് റെസീവബിൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 50,000. ബിൽസ് റെസീവബിൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തോ. രണ്ടാമത്തെ ഐറ്റം ചെയ്തോ, ബിൽസ് റെസീവബിൾ 50,000. നെക്സ്റ്റ് മൂന്നാമത്തെ ഐറ്റം നോക്കുക.
സൺഡ്രി ഡെറ്റേഴ്സ്. സൺഡ്രി ഡെറ്റേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത്? പ്രൊവിഷൻ അല്ലേ? എത്ര പ്രൊവിഷൻ? 5%. 5% പ്രൊവിഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എത്രയാ? 3000. അപ്പോൾ 3000 എന്ത് ചെയ്യണം? ഡെറ്റേഴ്സിൻ്റെ അകത്ത് നിന്ന് ഏഡ് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് ചെയ്യണം. ലെസ് ചെയ്യണം. അപ്പോൾ എടുത്ത് ഐറ്റംസ് ചെയ്തോ. സൺഡ്രി ഡെറ്റേഴ്സ് ലെസ് പ്രൊവിഷൻ. സൺഡ്രി ഡെറ്റേഴ്സ് 60,000, ലെസ് പ്രൊവിഷൻ 3,000, എമൗണ്ട് 57,000. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കോ. സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ വില എത്ര എവിടെയാ? 120,000. അതിൻ്റെ എത്രയായി മാറിയിട്ടുണ്ട്? നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് നോക്കോ. സ്റ്റോക്ക് 112,000 അല്ലേ. അപ്പോൾ അടുത്ത ഐറ്റം ചെയ്താൽ സ്റ്റോക്ക് 112,000. സോറി, സ്റ്റോക്ക് 112,000. സ്റ്റോക്ക് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വില എത്രയാണ്? 280,000. എത്രയായി മാറി? ഫിക്സഡ് അസറ്റ് ഷുഡ് ബി വാല്യൂ അറ്റ് റുപ്പീസ് 331,000 അല്ലേ. അപ്പോൾ അതിൻ്റെ വില അടുത്ത എഴുതോ. അടുത്ത ഐറ്റം ഫിക്സഡ് അസറ്റ് 331,000. അസറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ലയബിലിറ്റി സൈഡ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും മാറ്റമുണ്ടോ? ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ മാറ്റമില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 150,000. നെക്സ്റ്റ് ആയിട്ട് നോക്കൂ. ജനറൽ റിസർവ്, ജനറൽ റിസർവ് എന്ത് ചെയ്തു? ഇനി ഉണ്ടാവും ജനറൽ റിസർവ്. ഉണ്ടോ? ഇനി ജനറൽ റിസർവ് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു അല്ലേ. ഇല്ല, ഇനി അടുത്ത പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സ് ലോൺ പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ എടുക്കുക. പാർട്ട്നേഴ്സ് ലോണിൽ വ്യത്യാസമൊന്നും പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ എടുക്കുന്നു പാർട്ട്നേഴ്സ് ലോൺ. ദിനേഷ് രമേഷും 70,000. ഓക്കെ. ഇനി അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തല്ലോ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ബാലൻസ് എടുക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് നോക്കുക. ദിനേഷ് 148,750, രമേഷ് 128,750, സുരേഷ് 92,500. അപ്പോൾ ഈ എമൗണ്ടാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എടുക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ 148,750, 128,750, 92,500, 370,000. ഐറ്റമായി ഇത് രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. 590,000.